ഹായ് എവരിവൺ, ഡോക്ടർ ഡാനിഷ് സലീമാണ്. ധാരാളം ആളുകൾ മെസ്സേജ് അയച്ചാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതകം നടന്ന സമയത്ത് ഇങ്ങനെ പൈശാചികമായ കൊലപാതകം ചെയ്യാൻ മനുഷ്യന് കഴിയുമോ, ഇത്തരം ആളുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, ചെറുപ്പത്തിലെ ഇത്തരം കുട്ടികളൊക്കെ നമ്മൾ ചിലപ്പോൾ ഇത് ജന്മനാ ഒരു സ്വഭാവത്തിനുള്ളൊരു വൈകല്യമാണ് ആക്ച്വലി. പതുക്കെ പതുക്കെ ഇപ്പോൾ കാലക്രമേണ അത് കൂടിക്കൂടി വരാം. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ പല ആളുകളുടെ ഇടയിൽ ഇത് ഉണ്ടെങ്കിൽ പോലും ആദ്യമേ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടിയെ സാധനം മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ കുറച്ച് കാര്യം അറിയണം. കാരണം ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് എല്ലാവർക്കും വന്ന്. അസാധാരണമായ ഒരു കേസാണ്, അസാധാരണമായ ഒരു പെരുമാറ്റമാണ്. കാരണം സാധാരണ ഇങ്ങനെ നരബലിയോ അല്ലെങ്കിൽ നരഭോജിയോ എന്നൊന്നും പറയുന്നത് ലോകത്ത് പല സ്ഥലങ്ങളിലും നടക്കാറുണ്ട്, പക്ഷേ കേരളത്തിൽ വളരെ റെയറായിട്ട്, റെയറല്ല ഇത് ആദ്യമായിട്ട് തന്നെയാണ്. പുരോഗമന കേരളം എന്ന് നമ്മൾ വിളിക്കുന്ന കേരളത്തിൽ തന്നെ ഇങ്ങനെ നടക്കുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള സൈക്കോപാത്തുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. പക്ഷേ അവർക്കൊരു അവസരം കിട്ടുന്നില്ല. അതുമാത്രമല്ല അവർക്ക് പിന്നെ ഇത്തരത്തിൽ ഒരു ആത്മീയ സ്വഭാവത്തിൽ സംസാരിക്കാൻ പറ്റാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഭംഗിയായി സംസാരിക്കാൻ അറിയാത്തവരൊക്കെ അവർ വീട്ടിൽ തന്നെ ഒതുങ്ങുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത്തരത്തിലുള്ള കഴുത്തറുത്ത് ഒരാളെ കൊല്ലാൻ തോന്നുന്നത്, ജീവനോടെ കൊല്ലാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നത് മാനസിക വൈകല്യമാണ്. അപ്പോൾ ശരിക്കും എന്തുതരം മാനസിക അവസ്ഥയുള്ളവരാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നറിയണം. അതുപോലെ എങ്ങനെയാണ് ഇതിനെ അകപ്പെട്ടു പോകുന്നത്? ഇപ്പം നമ്മൾ അകപ്പെടണമല്ലോ. നമ്മൾ അല്ലാതെ ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ അറിയാതെ അതിനകത്ത് വീണു പോകണമെങ്കിൽ നമുക്കും അതുപോലുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ആരാണ് ഇപ്പം ഇത്തരത്തിൽ ഇരകളെ അവരുടെ മനസ്സിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ സമയം കൊണ്ട് ഒരു വലിയ ഒരു അത്ഭുതം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു കെണിയിൽ അകപ്പെടുന്ന ആൾക്കാർ. അതുപോലെ തന്നെ പെട്ടെന്ന് സമ്പദ് സമൃദ്ധി കിട്ടും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ ഒരു സർപ്രൈസിങ്ങിന് അത് ശരിയാകുമെന്നൊന്നും വിശ്വസിക്കരുത്. നമ്മൾ അതിനുള്ള കറക്റ്റായിട്ട് പ്രയത്നിച്ചാൽ സാധാരണ ചെയ്യുന്നത് പോലെ മാത്രമേ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പെട്ടെന്നൊരു ഇങ്ങനൊരു സമ്പദ് സമൃദ്ധി കിട്ടും, ഇങ്ങനൊരു കാര്യം ചെയ്താൽ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് സാധാരണ ഇതിൽ വീണു പോകുന്ന മിക്ക ആളുകൾ. ഇനി ഇത് ചെയ്യുന്ന ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒട്ടും ക്രൂരത, ഭയങ്കര ഒട്ടും സഹതാപമില്ല, അവരെപ്പോഴും ക്രൂരതയാണ്. അതായത് അവരുടെ സിസ്റ്ററിനെയോ ബ്രദറിനെയോ എപ്പോഴും വളരെ വളരെ മോശകരമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് അവരെ അവരുടെ ദേഹത്ത് ഈ ഇരുമ്പ് പിന്നെ കമ്പി കൊണ്ട് കുത്തുക, അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ള കുട്ടികളെ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വികാരത്തിന് ഒട്ടും മാനിക്കുന്നില്ല, അവരെ ഹെർട്ട് ചെയ്യുമ്പോൾ ഉള്ള സന്തോഷം കിട്ടുന്ന കുട്ടികളാണ്. അതുപോലെ തന്നെ തീ കൊണ്ട് നമ്മുടെ ദേഹത്ത് മുറിവേൽപ്പിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കുട്ടികളുടെയൊക്കെ കാരണം ആ ഒരു ആ സമയത്തെ അവർക്കത് രൂപപ്പെടുകയാണ്. അതിനി കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഈ കുട്ടികൾ ഭാവിയിൽ ഒരു സൈക്കോപാത്തായിട്ട് വരാം. അവസരം കിട്ടുമ്പോൾ ഇത്തരത്തിൽ അവർ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ചെയ്യാം. പ്രത്യേകിച്ചും ഇവരുടെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സൈക്കോപാത്ത് നമ്മൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്ന പ്രോഗ്രാംസിലൊക്കെ ഉണ്ട്. അതായത് മറ്റുള്ളവരുടെ വികാരം ഒട്ടും അവർക്ക് കൺസിഡർ ചെയ്യാനേ കാണത്തില്ല. മറ്റുള്ളവരുടെ ഇമോഷൻസ് അവരുടെ ഇമോഷനിൽ ഒട്ടുമേ ബന്ധമാകണത്തില്ല. പിന്നെ സ്വന്തം സുഖം മാത്രമേ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ഇത്തരത്തിലുള്ള സൈക്കോപാത്ത് എന്ന് പറയുന്നത്. ഇവരൊരു ക്ലസ്റ്റർ ബി വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും. അതായത് ഇവർക്കൊരു സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടാവും മുതിർന്നു കഴിഞ്ഞാൽ. അതായത് എന്താണോ റൂള് അത് തെറ്റിക്കണം എന്നുള്ള വിചാരമായിരിക്കും. അത് തെറ്റിക്കുമ്പോഴൊന്ന് മനസ്സിനൊരു സന്തോഷം പുള്ളിക്ക് ലഭിക്കും. അങ്ങനെയുള്ള ആളുകളായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചാലും അവർ വിഷമിക്കുന്ന കാണുമ്പോൾ ഇത് ഇവർക്കൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ടാവും. പിന്നെ ഇവർക്ക് ചിലപ്പം ഇവർക്ക് ഇതേ ആളുകൾക്ക് ഭംഗിയായി സംസാരിക്കാൻ അറിയാം, അതുപോലെ തന്നെ നമ്മളൊരു ആത്മീയമായി സംസാരിക്കാൻ അറിയാം. അവരുടെ വാക് ചാതുര്യ അതുകൊണ്ടൊക്കെ മറ്റുള്ളവരെയൊക്കെ നമുക്ക് കീഴ്പ്പെടുത്തും. അങ്ങനെയുള്ളവരാണ് ഈ സൈക്കോപാത്ത് ക്രിമിനൽസൊക്കെ ആയിട്ട് മാറുന്നത്, സൈക്കോ ക്രിമിനൽസ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മളൊരു കമ്പാഷൻ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളൊരു മൃഗമായിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിലെ സെർവൻറ്റിനോടായിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിന് മറ്റുള്ളവരായിട്ട് ഇടപഴകുന്നതൊക്കെ മാതാപിതാക്കൾ എങ്ങനെയാണോ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് കുട്ടിയും വളരുന്നത്. ഇപ്പോൾ കുട്ടിയോട് നമുക്ക് നമ്മളിപ്പോൾ ഒരു സെർവൻറ്റിനെ അടിക്കുന്നു അല്ലെങ്കിൽ സെർവൻറ്റിനെ ചീത്ത വിളിക്കുന്നു, അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ മക്കളെടുത്ത് പറയാൻ കഴിയില്ല നീ ഇങ്ങനെ പെരുമാറരുത് എന്ന് പറയാനായിട്ട് കഴിയില്ല. ഈ കുട്ടിയുടെ മനസ്സിൽ ഓൾറെഡി ഇത്തരത്തിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ പേരൻസ് ഇതുപോലെയാണ് മറ്റുള്ളവരോടത്ത് ഇടപഴകുന്നതെങ്കിൽ ഇതേ ക്വാളിറ്റി തന്നെ കുട്ടികൾക്കും ഉണ്ടാവും. അത് നമുക്കത് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. അതുമാത്രമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു എല്ലാവരും ഒരു കുടുംബത്തിലോട്ട് ചേരുകയാണ്, മറ്റുള്ളവരെല്ലാം എനിമി എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഒട്ടും സഹതാപവും അനുകമ്പയും ഒന്നുമില്ല. മറ്റ് ഒരു ഒരു വളർത്തുമൃഗം വന്നാൽ പോലും അതിനെ ഉപദ്രവിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് പല ആളുകൾക്കും.
പല സിനിമകളിലും ഇപ്പോൾ സൈക്കോ ക്രിമിനൽസിനെ അല്ലെങ്കിൽ സൈക്കോപാത്തിനെ വളരെ വലിയ ആൾക്കാരായിട്ട് അല്ലെങ്കിൽ വലിയ രാജാക്കന്മാരായിട്ടാണ് അവരെ കാണിക്കുന്നത്. അവരാണ് ഹീറോസ് എന്നുള്ള രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പല ഗെയിം ഇപ്പോൾ ഉണ്ട്, പല ഗെയിംസും ഉണ്ട്. ആളുകളെ കൊന്ന് അല്ലെങ്കിൽ ആളുകളെ കഴുത്ത് പിച്ചാത്തി കൊണ്ട് കുത്തുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടുകയാണ്. ഈ കുട്ടികൾക്കെല്ലാം ഇത് കണ്ട് 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 സന്തോഷം വരികയാണ്. അപ്പം നമ്മൾ ഇത് ലോകമെമ്പാടുമുണ്ട്, കേരളത്തിൽ മാത്രമല്ല. പക്ഷേ ചില കുടുംബങ്ങളിൽ അത് കൂടുതലാണ്. ഇവർക്ക് ഗിൽട്ട് ഫീലിംഗ് ഒട്ടും കാണില്ല. പ്രത്യേകിച്ചും കുട്ടികളിൽ തന്നെ ഇങ്ങനെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു കുറ്റബോധവുമില്ല. റൈറ്റ് ആണോ റോങ് ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവർ ചെയ്യുന്നതെല്ലാം റൈറ്റ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഉള്ള പല ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ ക്രിമിനൽ തന്നെ ആക്ച്വലി മുമ്പൊരു വലിയൊരു ക്രിമിനൽ തെറ്റ് ചെയ്തിട്ടുള്ളൊരു ക്രിമിനലാണ്. അപ്പോൾ അദ്ദേഹത്തിന് അപ്പോഴേ നമ്മൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു അറസ്റ്റ് ചെയ്ത് അതിന് കൃത്യമായ ശിക്ഷ കൊടുക്കുക ചെയ്യണം. കെടുത്തു കഴിഞ്ഞാൽ സാധാരണ പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള വളരെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിൽ അയാൾ എനിക്ക് തോന്നുന്നു വളരെ തെറ്റായുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അത്രയും മോണിറ്റർ ചെയ്യേണ്ട ആൾക്കാരാണ് അതൊക്കെ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ രണ്ട് കൊലപാതകം ഉണ്ടാകാനുള്ള കാരണമൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ തെറ്റ് കുട്ടികളിൽ തന്നെ ഇത്തരത്തിൽ തെറ്റ് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അസാധാരണമായ ഒരു പെരുമാറ്റമുണ്ട്, മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പം അവന് കുട്ടികൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട്, മൃഗങ്ങളോടുള്ള മോശമായ പെരുമാറ്റം. അപ്പോൾ കാരണം മൃഗങ്ങൾ തിരിച്ചൊന്നും പറയില്ല. അപ്പം മൃഗങ്ങളോടായിരിക്കും ആദ്യം ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊച്ചു കുട്ടികളോടായിരിക്കും ഇവർ ആദ്യം ചെയ്യുന്നത്. കാരണം തിരിച്ച് ചെയ്യാത്തവ പ്രതികരിക്കാത്ത വ്യക്തികളോടായിരിക്കും ആദ്യം ഇവർ ഈ ക്രൂരത കാണിക്കുന്നത്. അപ്പോൾ അത് കാണിച്ച് അതിൽ നിന്നൊരു സന്തോഷം അവർക്ക് ലഭിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവർ ഇതേപോലെ നമ്മൾ അവരെ കൗൺസിൽ ചെയ്യാതെ അവരെ പ്രോപ്പർലി നമ്മൾ ഹാൻഡിൽ ചെയ്യാതിരുന്നാൽ സൈക്കോപാത്തുകൾ ഇനിയും ഉണ്ടാവും. അപ്പോൾ ഇതൊരു പറയണമെന്ന് കരുതിയ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ബ്രെയിൻ സൈക്കോളജിയൊക്കെ ധാരാളം ലെക്ചേഴ്സും അതിൻ്റെ ടോക്സൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ളതാണ്. ഇപ്പോൾ സൈക്കോപാത്തിൻ്റെ മെൻറ്റാലിറ്റിയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. കാരണം ഇത് പറയണമെന്ന് കരുതിയൊരു ടോപ്പിക്കാണ്. ഇത് രണ്ടുമൂന്ന് കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്രൂരമായ കൊലപാതകങ്ങളൊന്നും ഇനി നടക്കാതിരിക്കട്ടെ. മനുഷ്യനെ ആക്ച്വലി സ്നേഹത്തോടെ ജീവിക്കാനായിട്ട് കഴിയട്ടെ എന്ന് കരുതുന്നു. മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.